Hi friends, welcome back to Malo's Magic. In this video, I am going to share a mandala art. That mandala art is a cartoon picture. A mandala art is mixed with a type of drawing. I am going to share a picture. If you are watching the channel Malus Magic, subscribe to the channel. Click the bell button and click the all options. Actually, I have a picture of an idea of the anchors. We have a famous site. We have a YouTube channel. അപ്പോൾ അതും ഇതും കൂടി മിക്സ് ചെയ്തിട്ട് വരക്കാനാണ് ഞാൻ ഉണ്ടായ. അപ്പോൾ വരച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ പിക്ചർ എടുത്തിട്ട് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ ഇട്ടു. പിറ്റേ ദിവസം അതായത് ഇത് വരച്ചതിൻ്റെ അടുത്ത ദിവസം തന്നെ ഈ പർട്ടിക്കുലർ വ്യക്തി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവർ ഇൻസ്റ്റാഗ്രാമിൻ്റെ സ്റ്റോറി ആക്കി. സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഭയങ്കര വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത്. കാരണം ഭയങ്കര വലിയൊരു മോട്ടിവേഷണൽ സ്പീക്കറാണ്, ഭയങ്കര പോസിറ്റീവ് എനർജി തരുന്ന ഒരാളാണ്. ഞാൻ എന്തെങ്കിലും ഒരു മെൻ്റലി ഭയങ്കര ഒരു സങ്കടത്തോടെ ഇരിക്കുന്ന സമയത്തോ ഇല്ലെങ്കിൽ എന്തെങ്കിലും മനുഷ്യമാരുടെ കാര്യമല്ലേ, അപ്സ് ആൻഡ് ഡൗൺസും കാര്യങ്ങളെല്ലാം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷനിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ മെയിനായിട്ട് ഫോളോ ചെയ്യുന്ന ഇവരെ യൂട്യൂബ് ചാനലാണ്. എനിക്ക് അവരെ പോലെ തന്നെ ആവണം എന്നുള്ളൊരു ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഈ ഒരു ഐഡിയ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു പിക്ചർ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണെന്ന്. അപ്പോൾ നമുക്ക് ഈ പിക്ചർ എങ്ങനെയാണ് വരക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള ഇതിൽ നമ്മൾ എന്ത് ചെയ്തു, പേപ്പറിൻ്റെ സെൻട്രൽ പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് അതിൽ ഒരു വെർട്ടിക്കൽ ലൈനും വരച്ചു, അതേപോലെ തന്നെ ഒരു ഹൊറിസോണ്ടൽ ലൈനും വരച്ചു. അതുകൊണ്ട് എന്തായി, നമുക്ക് സെൻട്രൽ പോയിൻ്റ് കിട്ടി. ഇനി ഈ സെൻട്രൽ പോയിൻ്റ് വഴിയിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, സർക്കിൾസ് വരക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് വരക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. കോമ്പസും സ്കെയിലും യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കിൾ വരക്കാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ ഫസ്റ്റത്തെ സർക്കിളിൻ്റെ മെഷർമെൻറ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 9 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ സ്കെയിൽ എടുക്കുക, കോമ്പസ് എടുക്കുക, 9 സെൻറ്റിമീറ്റർ റേഡിയസ് എടുക്കുക, സർക്കിൾ വരക്കുക. അതും ഈ ഒരു പോയിൻറ്റിലൂടെയാണ് നമ്മൾ ഫസ്റ്റത്തെ സർക്കിൾ വരക്കാൻ പോകുന്നത്. ഇതാ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ സർക്കിൾ. ഇനി 1 സെൻറ്റിമീറ്റർ കൂട്ടിയിട്ട് നമ്മൾ 10 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ളൊരു സർക്കിൾ വരക്കാൻ പോകുന്നു.
ഇതിൽ 10.2 സെന്റിമീറ്റർ എടുക്കുക. അതാണ് ഈ ഒരു ഔട്ടർ ലൈനിൽ ഞാൻ വരച്ചിട്ടുള്ള സർക്കിൾ. ഓക്കെ, അടുത്തത് 1 സെന്റിമീറ്ററും കൂടി കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത സർക്കിൾ വരയ്ക്കുക. അതായത് 11.2 സെന്റിമീറ്ററുള്ള ഒരു സർക്കിളും കൂടി വരയ്ക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഗ്രിഡ് വരക്കാന്നുള്ളത്. എന്താണ് ഈ ഗ്രിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സർക്കിൾ ഉണ്ടല്ലോ, ഈ പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ 10 ഡിഗ്രി ആംഗിൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു സർക്കിൾ നമ്മൾ മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തിട്ട് ആ ഒരു വരയിലൂടെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇത് നമ്മുടെ ഡിസൈന് വരക്കാൻ. അപ്പോൾ അതെങ്ങനെയാണ് ഗ്രിഡ് വരക്കാന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സർക്കിളിൻ്റെ സെൻറ്റർ പോയിൻറ്റിൽ നമ്മൾ ഈ പ്രൊട്രാക്ടർ വെക്കുക. വെച്ചതിന് ശേഷം ഈ പ്രൊട്രാക്ടറിൻ്റെ ഇതിൽ കാണുന്നില്ലേ, ഇതാ 90 ഡിഗ്രി, 110 എന്നെല്ലാം പറഞ്ഞിട്ട് മെഷർമെൻ്റ് കാണുന്നില്ലേ, അങ്ങനെ ഓരോ ഇതിലും 10 ഡിഗ്രി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതിലൂടെ നമ്മൾ ലൈൻസ് വരച്ചിട്ട് ഈ ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ഡിസൈൻ വരക്കുക. ഈ ഗ്രിഡ് വരക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഡിസൈന് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അതായത് ഒന്ന് ചെറുതും ഒന്ന് വലുതും ആയിപ്പോവില്ല, എല്ലാം നമ്മൾ ഓരോ ഇതിലും വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഡിസൈനെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആംഗിൾസ് ഫസ്റ്റ് മാർക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് ഈ ഒരു പോയിൻറ്റിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഗ്രിഡ് വരക്കേണ്ടത്. ഇതേപോലെ തന്നെ സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു താഴത്തെ പോർഷനിലും കൂടി നമ്മൾ വരക്കണം. അപ്പോൾ നമ്മളിപ്പം ഗ്രിഡ് വരച്ച് കഴിഞ്ഞു. ഇതാ ഈ പോയിൻറ്റിലൂടെ നമ്മൾ എന്ത് ചെയ്തു, ഗ്രിഡിൻ്റെ പോയിൻറ്റ്സ് നമ്മൾ വരച്ച് കഴിഞ്ഞു. ഇനി ഈ ഒരു പോയിൻറ്റിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രിഡ് വരക്കാൻ വേണ്ടി പോകുന്നതാണേ. ഇതുപോലെ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ പോയിൻറ്റിലൂടെയും നമ്മൾ എന്ത് ചെയ്യുക, ഗ്രിഡ് വരച്ചു കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ കാണുന്നില്ലേ നിങ്ങൾ, ഇതാ നമ്മൾ ഫസ്റ്റ് സർക്കിള് വരച്ചു, അതിന് ശേഷം എന്ത് ചെയ്തു, നമ്മൾ പ്രൊട്രാക്ടർ വെച്ചിട്ട് ഓരോ ഇത് ഗ്രിഡിൻ്റെ പോയിൻറ്റ്സ് നമ്മൾ മാർക്ക് ചെയ്തു. ഓരോ പോയിൻറ്റ്സ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ഡിഗ്രി ആംഗിൾസ് ആയിരിക്കും. അപ്പോൾ ഈ പോയിൻറ്റിലൂടെ നമ്മൾ എന്ത് ചെയ്തു, സെൻറ്റർ പോയിൻറ്റിലൂടെ നമ്മൾ ലൈന് വരച്ചു, താഴേന്ന് മേലത്തെ പൊസിഷനിലേക്ക് നമ്മൾ ഗ്രിഡും വരച്ചു. ഇനി ഈ ഒരു ഗ്രിഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, മണ്ഡലൻ്റെ ഡിസൈന് നമ്മൾ വരക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടെയെല്ലായിരിക്കും നമ്മളെ ഡിസൈന് വരിക. അപ്പോൾ അതെങ്ങനെയാണ് വരക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ആർട്ട് ലൈൻ ലവ് ആർട്ട് സ്കെച്ച് പെൻസിൽ യൂസ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഡിസൈനിൻ്റെ ചെറിയൊരു ലൈറ്റായിട്ടുള്ള ഔട്ട്ലൈന് വരക്കാൻ വേണ്ടി പോകുന്നത്. അതെങ്ങനെയാണ് വരക്കുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ നേരത്തെ ഗ്രിഡ് വരച്ചിട്ടുണ്ടായിട്ടില്ലേ, ആ ഗ്രിഡിൻ്റെ അതായത് ഈ ഒരു ലൈനും ഈ ഒരു ലൈനും ഇങ്ങനെ ഈ രണ്ട് ലൈനിൻ്റെ നടുക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നു, ഒരു ട്രയാങ്കിൾ വരക്കാൻ പോകുന്നു. ഫസ്റ്റ് തന്നെ പെണ്ണോണ്ട് വരക്കാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് എന്തെങ്കിലും ഒരു ഇത് തെറ്റ് നമ്മളോട് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് പെണ്ണോണ്ടാകുമ്പോൾ നമുക്ക് മായ്ക്കാൻ പറ്റില്ല. പെൻസിലോണ്ടാകുമ്പോൾ നമുക്ക് മായച്ചിട്ട് നമുക്ക് വീണ്ടും ആ ഒരു ഡിസൈന് നമുക്ക് ശരിയാക്കാം. അതുകൊണ്ടാണ് ഞാൻ പെൻസിലോണ്ട് ഞാൻ ഔട്ട്ലൈൻ കൊടുക്കുന്നത്. Thank you.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ ഗ്രിഡിലൂടെ നമ്മൾ നമ്മളെ ഫസ്റ്റത്തെ ഡിസൈൻ നമ്മൾ വരച്ചു കഴിഞ്ഞു, അതായത് ഈ ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞു. ഇനി ഈ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ വേറൊരു ചെറിയൊരു ട്രയാങ്കിളും കൂടി ഞാൻ വരക്കാൻ വേണ്ടി പോകുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്രയാങ്കിൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഈ വലുതും ചെറുതും ജസ്റ്റ് ഇതിങ്ങനെ വരക്കുക, എന്നിട്ട് ഇങ്ങനെ വരക്കുക. അപ്പം നമ്മൾ നേരത്തെ വരച്ച പോലെ നമ്മൾ എന്ത് ചെയ്തു, ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞു ട്രയാങ്കിൾ വരച്ചു. അതേപോലെ തന്നെ ഞാനിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ 9 സെൻറ്റിമീറ്ററുള്ള ഒരു ഇത് റേഡിയസുള്ള സർക്കിളാണല്ലോ വരച്ചത്, അതിന് നേരെ താഴെ എത്തി തന്നെ 8.8 സെൻറ്റിമീറ്റർ റേഡിയസ് വരുന്ന ഒരു സർക്കിളും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രണ്ട് ട്രയാങ്കിൾ ഉണ്ടല്ലോ അതിൻ്റെ നടുക്ക് ഇങ്ങനെയൊരു സ്പേസ് ഇല്ലേ, അതിലാണ് ഞാൻ എൻ്റെ ഫസ്റ്റത്തെ ഡിസൈൻ ഞാൻ വരക്കുന്നത്. അപ്പം അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയല്ലേ നമ്മളെ സർക്കിളുള്ള ഇപ്പോൾ ഡിസൈന്, അതിൽ ഇവിടെയാണ് നമ്മളെ കുഞ്ഞി ട്രയാങ്കിളിൽ. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ളൊരു ഡിസൈനാണ് വരക്കാൻ പോകുന്നത്. ടുപ്പിച്ചിട്ട് അപ്പോൾ നമ്മൾ ആ ഡിസൈൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇത് ഫുള്ളായിട്ട് ഇതിൽ വരച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ചെറിയ ട്രയാങ്കിളില്ലേ ഉള്ളിലത്തെ ഈ ചെറിയ ട്രയാങ്കിൾ, അതിനെ നമ്മൾ ഈ ബ്ലാക്ക് കളർ പെന്നുകൊണ്ട് ഞാൻ ഫില്ല് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മളെ ചെറിയ ഈ ട്രയാങ്കിൾസ് എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. നമ്മളെ ബ്ലാക്ക് കളർ വെച്ചിട്ട് ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാവുന്നില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായില്ലേ ഈ ഒരു ഇത് വലിയ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ എന്തിനാണ് നമ്മൾ ചെറിയൊരു ട്രയാങ്കിൾ വരക്കുന്നതെന്നുള്ളത്. അതായത് ഈ വലിയ ട്രയാങ്കിളിൻ്റെ ഇതും ചെറിയ ട്രയാങ്കിളിൻ്റെ ഇതും സെപ്പറേറ്റ് ആയിട്ട് ഇത് വരച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ആ ഒരു ഡിസൈനിൻ്റെ രസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മൾ ഇത് ഫുള്ളായിട്ട് നമ്മളിങ്ങനെ ഫില്ല് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് ഈ ഒരു ചെറിയ ഡിസൈനിൽ ഈ മൈനോ ഡിസൈൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല, ആ ഒരു ഇതായിട്ടുണ്ടോ. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചെറിയ ഡിസൈനും ഈ മറ്റേ വലിയ ട്രയാങ്കിളും തമ്മിലുള്ള ഒരു സെപ്പറേഷൻ പോലെ ഞാൻ ആക്കിയിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത സെറ്റ് ഓഫ് ഡിസൈന് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സർക്കിൾ കാണുന്നില്ലേ, ഈ രണ്ട് സർക്കിൾ കാണുന്നില്ലേ, അതിൻ്റെ ഇതിലേക്ക് ഞാനൊരു ഡിസൈൻ വരക്കുന്നതാണ്. Thank you.
അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസൈൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഔട്ട്ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ പെന്നെ വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ ഔട്ടർ ലെയർ വരക്കാൻ പോകുന്നു. ഇങ്ങനെ ഞാൻ പെൻസിൽ കൊണ്ട് വരച്ചിട്ടുള്ള എല്ലാ ഇതും ഞാൻ ഇപ്പം ഇനി ഞാൻ അടുത്തതായിട്ട് എന്നാ വരക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു പെറ്റൽ ഡിസൈൻ ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞ് ഡ്രോപ്പ്ലെറ്റ്സ് മാതിരിയുള്ള ഡിസൈനാണ് വരക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ള ഡ്രോപ്പ്ലെറ്റ്സിൻ്റെ ഡിസൈനിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെന്നുകൊണ്ട് നമ്മളത് ഡാർക്ക് ഷെയ്ഡ് കൊടുക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഇതാ ഇങ്ങനെ വരക്ക. അടുത്തത് ഞാൻ വരക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ, ഈ രണ്ട് പെറ്റൽസിൻ്റെ ഇടയിലുള്ള ഈ സ്പേസ്, ആ ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയൊരു കർവ് വരക്കുന്നു. അതേപോലെ തന്നെ വേറൊരു കർവ് വി ഷേപ്പിൽ അതിൻ്റെ മേലെ ഇതായിട്ട് വരക്കുന്നു. എന്നിട്ട് അതിൻ്റെ ആ രണ്ടിൻ്റെയും മിഡിലായിട്ട് ഞാൻ കുഞ്ഞു കുഞ്ഞ് ലൈൻസ് വരച്ചു കൊടുക്കുന്നു. അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പം നേരത്തെ ഞാൻ ഈ ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പിക്ചറിലൂടെ ഞാൻ ഇത് വരക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു പിക്ചർ കണ്ട ഇതിൽ തന്നെ ഇങ്ങനെ കാളാരാന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇത് നമ്മളെ സ്വന്തം പേളിച്ചേച്ചിയാണ്. പേളി ചേച്ചീൻ്റെ വീഡിയോസൊന്നും കാണാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ചാനലാണ് ഇത്. എനിക്ക് ഭയങ്കര മോട്ടിവേഷനും അതേപോലെ തന്നെ ഭയങ്കര സന്തോഷമാണ് ചേച്ചീൻ്റെ ഓരോ വീഡിയോസ് കാണുമ്പോൾ. ചേച്ചീൻ്റെ മോളെയും ശ്രീൻഷട്ടിനെയും എല്ലാവരെയും കാണുമ്പോൾ ഭയങ്കര ഒരു വല്ലാത്തൊരു പോസിറ്റീവ് വൈബാണ്. ചേച്ചീൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ചേച്ചീൻ്റെ എന്താ ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്ന നല്ല നൂഡിൽസ് പോലത്തെ മുടിയാണ്. ചേച്ചി ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായ ഒരു പോസിറ്റീവ് അഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ഉണ്ട്. അതിൽ ചേച്ചി പറഞ്ഞ പോലെ തന്നെ കുറേ സ്റ്റെപ്സ് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഇപ്പം ഫോളോ ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. രാവിലെ എണീച്ചിട്ട് ഞാൻ പഠിക്കുന്ന സമയത്തും പിന്നെ രാവിലെ എന്നല്ല പൊതുവെ പഠിക്കുന്ന സമയത്തല്ലാതെ വെച്ചിട്ടൊന്ന് ചേച്ചി പറഞ്ഞ പോലെ തന്നെ വായിച്ചു നോക്കുമ്പോൾ എന്താണെന്നറിയില്ല, എനിക്ക് എന്നോട് തന്നെ ഭയങ്കര ഒരു കോൺഫിഡൻസാണ് വെട്ടിക്കൊണ്ടിരിക്കുന്നത്.
ഈ ഒരു പിക്ചർ ഞാൻ വരച്ചിട്ട് ഞാൻ വെറുതെ ജസ്റ്റ് ഞാൻ ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ ഇട്ടതാണ്. അപ്പോൾ ഇട്ടിട്ട് നോക്കുമ്പോൾ റീൽസും ഞാൻ വരച്ച പിക്ചറും എല്ലാം അത്യാവശ്യം നല്ല റീച്ച് കിട്ടി. അങ്ങനെ റീച്ച് കിട്ടി റീച്ച് കിട്ടി ലാസ്റ്റ് അത് പേളി ചേച്ചീൻ്റെ കയ്യിൽ റീച്ചായി. അങ്ങനെ എൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേളി ചേച്ചി ഇത് ഫോ ഇത് പിക്ചർ എടുത്തിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ പേളി ചേച്ചീൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ സ്റ്റോറി ആക്കിയിട്ടിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അത്രയ്ക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായി ചേച്ചി അങ്ങനെ ചെയ്തപ്പോൾ. ഈ വീഡിയോ എപ്പോഴെങ്കിലും ചേച്ചി കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച് പേളി ചേച്ചി. നിങ്ങളെല്ലാവരും കാണണം കേട്ടോ ചേച്ചീൻ്റെ വീഡിയോസ്. ഈ മുടീൻ്റെ കളറ് ഞാൻ കൊടുത്തു കഴിഞ്ഞു. ഇനി അടുത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫൈൻ ലൈനർ പെന്നിൻ്റെ പിങ്ക് കളർ യൂസ് ചെയ്തിട്ട് ഇവിടെയെല്ലാം ഞാൻ കളർ ചെയ്യണം. അടുത്തതായിട്ട് ഈ ഷോ എന്നുള്ള ഒരു വേർഡിൻ്റെ ഇത് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഫൈൻ ലൈനറിൻ്റെ ലൈറ്റ് ബ്ലൂ കളറ് ഷെയ്ഡ് ഞാൻ എടുക്കുന്നതാണ്. ഇനി ഈ യെല്ലോ കളർ യൂസ് ചെയ്തിട്ട് ഞാൻ ഈ ക്രൗണിന് കളർ കൊടുക്കുന്നു. ഇങ്ങനത്തെ കളർ പെൻസിൽ കൊണ്ടെല്ലാം കളർ അടിക്കുമ്പോൾ വല്ലാത്തൊരു നൊസ്റ്റാൾജിയാണ്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാം കളർ അടിച്ചതെന്ന് ഓർമ്മ വരും. ഇനി ലാസ്റ്റായിട്ട് ബ്ലാക്കിങ് പെൻ യൂസ് ചെയ്തിട്ട് ഈ പോർഷനിൽ കൂടെ കളർ ചെയ്യും. അങ്ങനെ നമ്മളെ ഡ്രോയിങ് കഴിഞ്ഞു. ഈ പിക്ചർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിനാ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങളെ കമൻസും കാര്യങ്ങളെല്ലാം എൻ്റെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങളെൻ്റെ ചാനൽ മാളൂസ് മാജിക് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അപ്കമിങ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.